നമസ്കാരം. യൂട്യൂബിൽ തമ്പ്നെയിലിന് സ്ട്രൈക്ക് കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിരിക്കും യൂട്യൂബിൽ തമ്പ്നെയിലിന് സ്ട്രൈക്ക് കിട്ടുക എന്ന് പറയുന്നത്. സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ അതിനകത്ത് ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രൈക്ക് കിട്ടും. എന്നാൽ യൂട്യൂബിൻ്റെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്, തമ്പ്നെയിൽ സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടായിരിക്കും യൂട്യൂബിൽ തമ്പ്നെയിലിന് സ്ട്രൈക്ക് കിട്ടുന്നതെന്നായിരിക്കും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ യൂട്യൂബിൽ തമ്പ്നെയിലിന് സ്ട്രൈക്ക് പലർക്കും ഇതിനു മുമ്പെല്ലാം കിട്ടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ തമ്പ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ അപ്ലോഡ് ചെയ്ത തമ്പ്നെയിൽ നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ തമ്പ്നെയിൽ നമ്മൾ തൃപ്തിയായില്ലെങ്കിൽ ആ തമ്പ്നെയിൽ നമ്മൾ വീണ്ടും പുതിയൊരു തമ്പ്നെയിൽ ഉണ്ടാക്കി അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ആ തമ്പ്നെയിൽ നമ്മൾ റീ അപ്ലോഡ് ചെയ്യുന്നതിന് ചില ലിമിറ്റുകൾ വന്നിരിക്കുകയാണ്. നമുക്ക് തോന്നിയതുപോലെ ഒന്നും മാറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇത് വളരെയേറെ ഒരു മോശപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ഇത് എല്ലാ ചാനലുകൾക്കും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടത് ബാധകമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അതുപോലെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും ലിമിറ്റേഷൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു തമ്പ്നെയിൽ അപ്ലോഡ് ചെയ്ത ഉടനെ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇതിലൂടെ നമുക്ക് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണെന്ന് കൂടുതൽ യൂട്യൂബ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത അപ്ഡേറ്റിൽ അത് കൂടുതൽ വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ തമ്പ്നെയിൽ ലിമിറ്റ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ഒരു തമ്പ്നെയിൽ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമേ അത് രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ പുതിയ അപ്ഡേറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽക്കെല്ലാം ചിലർക്കെല്ലാം അതിൻ്റെ മെയിൽ വന്നിട്ടുണ്ടാകണം. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഈ ഏതെങ്കിലും പോളിസി സംബന്ധമായിട്ടുള്ള വയലേഷൻ ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളവർക്ക് ഒക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. എന്തായാലും ഇത് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ പല തമ്പ്നെയിലെല്ലാം മാറ്റി മാറ്റി എല്ലാം പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇനി തമ്പ്നെയിലിൽ നമ്മൾ ചേർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഏതായാലും ഹാംഫുള്ളായിട്ടുള്ളതും ന്യൂഡിറ്റി കലർന്നതുമായിട്ടുള്ളതും അതുപോലെ തന്നെ ചില സെലിബ്രിറ്റികളുടെയൊക്കെ ഫോട്ടോകളെല്ലാം ചിലർ തമ്പ്നെയിലെല്ലാം ചേർക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പരമാവധി ചേർക്കാതിരിക്കുക. കാരണം യൂട്യൂബിൽ നിന്ന് എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയാനായിട്ട് സാധ്യമല്ല. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ തമ്പ്നെയിലിൽ പോലും നമ്മൾ പോളിസി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ചാനൽ നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ തമ്പ്നെയിൽ സംബന്ധമായിട്ടുള്ള വയലേഷനോ സ്ട്രൈക്കോ ഒന്നും ഒരുകയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. കാരണം തമ്പ്നെയിൽ കൂടെ തന്നെ നമുക്ക് ചാനൽ ഡിസേബിൾ ആയി പോകാനോ ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും കൂടി നമ്മൾ ഇതിനോടൊപ്പം തന്നെ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് സമയമെടുത്ത് നല്ലൊരു തമ്പ്നെയിൽ ആക്കുവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വീണ്ടും വീണ്ടും റീ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്കത് വലിയൊരു പ്രശ്നമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് അനാവശ്യ കാര്യങ്ങളൊന്നും അതിനകത്ത് ചേർക്കാതെ തന്നെ നല്ലൊരു തമ്പ്നെയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ബ്രൗസറിൽ തമ്പ്നെയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ആവാത്ത ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ആവുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി വൈറ്റ് സ്റ്റുഡിയോയിലും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഏതെല്ലാം രീതിയിൽ വയലേഷൻ ഒഴിവാക്കി വീഡിയോകൾ കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയും നല്ലതായിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയാണെങ്കിൽ നമുക്ക് ചാനൽ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകുക ഇഷ്ടപ്പെടുകയും ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓളുന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.